أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته تفسير الجلالين للدرس الخامس من سورة النحل. والنعمة ونعمة سبق أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرض العمر لكي لا يعلم بعد علم شيئا وإن الله عليم قدير الله بريا والله خلقكم الله ننجل سرطيكم ഓരോ തക്കൊന്നും ചെയ്യാൻ നിങ്ങൾ ഒന്നും അല്ലായിരുന്നു നിങ്ങൾ ഭക്ഷ്യപൂചിയായ സന്ദർഭത്തിലല്ല നിങ്ങളെ ശ്രദ്ധിച്ചില്ലേ തുമ്മയെ തോഫാക്കും പിന്നെ നിങ്ങളെ മരിപ്പിച്ചു എന്തെങ്കിലും ആചാരിക്കും നിങ്ങൾ അവധി കഴിഞ്ഞ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എത്ര വയസ്സ് ദുനിയാവ് ജീവിക്കാൻ അല്ല കണക്കാക്കി ആ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടൻ മരിപ്പിച്ചു ഇങ്ങനെയാമിൻകും അല്ല പറയോമും നിങ്ങളിരണ്ട് അപ്പൊ ഇങ്ങനെ നിലക്ക് ദുനിയാവിൽ അല്ല ശേഷിപ്പിക്കുമ്പോ നിങ്ങളിരുണ്ട് യുറദ്ല അറുതി വയസ്സിന്റെ അങ്ങേ അറ്റത്തേക്ക് മടക്കപ്പെട്ടവരുണ്ട് വയസ്സിന്റെ അറുതിലേക്ക് വെച്ച അങ്ങേ അറ്റത്തേക്ക് മടക്കപ്പെട്ടവരുണ്ട് അത് അഹസ്സിന്റെ അറുതി അഹസ് ഏറ്റവും അങ്ങേ അറ്റത്തേക്ക് അതാണ് അങ്ങേ അറ്റത്തേക്ക് മടക്കപ്പെട്ടവരുണ്ട് അതെന്താ അങ്ങേയറ്റം അതുപോലെ തന്നെ എന്താണ് ബുദ്ധിമാന്യം ഇങ്ങനെ ഈ നിലക്കൊക്കെ ബുദ്ധിമാന്യത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും മടക്കപ്പെട്ടവൻ നിങ്ങളെ കൂടുതലുണ്ട് ചില നിർത്തിയിട്ടുല്ലോ ഇതിനു വേണ്ടി ലി ലി അറിയാതിരിക്കാൻ വേണ്ടി കൈലായാലും അറിഞ്ഞതിൻ്റെ ശേഷം ഷീൻ ഒന്നറി പിന്നെ ആദ്യമൊക്കെ നല്ല നല്ല മെജോറിറ്റി ഉള്ളവനായിരുന്നു പിന്നെ ബുദ്ധിമാൻ്റെ സംഭവിച്ചു ഒന്നും തിരിയാത്തരവസരിക്ക് എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ മാതിരി അള്ളാഹു തരാ മടക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു മടക്കിയത് ഇതിനു വേണ്ടിയാ എന്നാ ബഹുമാനപ്പെട്ട ഇക്രിമ ഇക്കരിമ കാലോ ഇക്കിരിമ റള്ളിയൻഹു പറയാ ബഹുമാനപ്പെട്ട വലിയ മുപ്പസര ഈ സഹജമായ രോഗം പിടിപെട്ട് ബുദ്ധിമാന്യം എന്താണ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രായം എത്രയായിരുന്നാലും ബുദ്ധിമാന്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇഖ്രിം അൽ കുർആനാ ഖുർആാനിങ്ങനെ ഓദിക്കൊണ്ടിരുന്ന ഒരാൾ എപ്പോഴും ഹത്തം തീർക്കുന്നവനാ ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുന്നവനാണ് ലം യർ അവസ്ഥയിലേക്ക് എത്തൂല ബുദ്ധിമാന്യത്തിലേക്ക് എത്തൂല യായാലും ശരി ബുദ്ധി നശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും മഹാന്മാരൊക്കെ അങ്ങനെയാണല്ലോ കാണുന്നത് അപ്പൊ ഖുർആാൻ എന്താണ് ഓതിക്കൊണ്ടിരുന്നാൽ ഈ ബുദ്ധിമാരത്തിലേക്ക് എത്തൂല അതുകൊണ്ട് ഖുർആാൻ ഓതാൻ വേണ്ടി ശ്രമിക്കുവാൻ എന്നും ഓതുക ഒരജുസോ എങ്കിലും ഒരു ദിവസം ഓതുക ഇന്നാഹ നിശയം അള്ളാഹുത്തിന് അരിയും മുമ്പ് സെറ്റുകളെ നിയന്ത്രിക്കുന്നവനാണ് കദീറു അള്ളാഹു കൈവുള്ളവനാണ് അല്ലാ ഇരുദ്ദേശിച്ച എന്നിട്ട് അള്ളാഹു അപ്പൊ നിങ്ങൾ അള്ളാഹുത്തിനങ്ങ് സൃഷ്ടിച്ചല്ലോ എന്നാൽ നിങ്ങൾ എല്ലാവരും ഒരേ ദുര്യതയിലുള്ളവരാണോ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്ഥാനപരമായിട്ടും ഒക്കെ അല്ല അതല്ല പറയാ വല്ലാഹു അല്ലയെന്ന് നിങ്ങൾ ചിലരെ ചിലരെ ദിസ്കി പക്ഷണത്തിൽ ചിലക്ക് സമ്പത്ത് അല്ലാഹു ദൃഷ്ടം ഓരെ കൊടുക്കും അല്ലേ ഫമീൻ നിങ്ങൾ ധനികനുണ്ട് സാധുവായ ആളുണ്ട് വ മാരിക്ക് ഉടമസ്ഥനുണ്ട് വ മമലൂക്കൻ ഉടമസ്ഥൻ ആക്കപ്പെട്ട് മാര്യച്ച ഉടമത്തിനെ സെയ്യത് അടിമൻ്റെ മമലൂക്കൻ്റെ ഉടമയാക്കപ്പെട്ടവൻ ചെന്നാണ് ആര് സെയ്യുന്ന ഈ അടിമകൾ അതാ മാരിക്ക് മമലൂക്കുണ്ട് മാര്യക്ക് സയ്യിദ് മമലൂക്ക് അടിമ ഈ നിലക്കൊക്കെ ഒക്കെ നിങ്ങളെ കൂട്ടത്തിൽ പലരും ഉണ്ട് ഒക്കെ ജനങ്ങൾ എന്നാണല്ലോ മനുഷ്യർ എന്നാ സൃഷ്ടിച്ച ജനങ്ങളാണല്ലോ അങ്ങനെ ഫമല്ലദീന എന്നാ അള്ള പറയുക അങ്ങനെയൊക്കെയാണെങ്കിലും നല്ല ചോദിക്കുക ഒരു ബുദ്ധിപരമായ ഒരു ചോദ്യം ഫീന ഇപ്പം ശ്രേഷ്ഠമാക്കപ്പെട്ടവർ അല്ല എന്നാൽ ബുദ്ധിമു ഈ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ അല്ല അയ്യൽ മവാരി ഈ ശ്രേഷ്ടമാക്കപ്പെട്ടവരാണ് മവാരിയങ്ങൾ മവാരിച്ച അടിമൻ്റെ സൈതൃയങ്ങൾ അടിമന്റെ അടിമകളുടെ സെയ്യത് അവർ മവാരി ശ്രേഷ്ടമാക്കട്ട അല്ല അതായത് മവാരി അടിമകളിൻ്റെ നേതാക്കൾ അവർക്കുള്ള ഭക്ഷണം കൊടുക്കൂല അവർക്കുള്ളതായ സമ്പത്ത് കൊടുക്കൂല ആരാ മരമാറും അവർ വരം കൈ ഉടമയാക്കും ഇരുന്നാലവര് അവന്റെ സമ്പത്തിൽ പങ്കാളിയാക്കോ അവന്റെ അടിമയെ ഇല്ല അവൻ നിന്ന് ും ബൈനും അവർക്കിടയിലും അമാരിക്ക് അവർക്കുള്ളതായ അടിമകൾക്കിടയിലും പങ്കാളിയാക്കോ ഇല്ല അതുകൊണ്ട് അവരൊന്തായാലും അവരെ സഹിതന്മാർ അവരുടെ അടിമകൾക്ക് അവരെ സമ്പത്തിനോ മറ്റോ പങ്കാളിയാക്കൂല അവർക്കൊണ്ട് ജോലി എടുപ്പിക്കുക എന്നല്ലാതെ എന്നിട്ട് ഒഫും അയൽമമാരിക്കും അപ്പോൾ അവർ ഈ അടിമകൾ വൽമവാരി ഈ പറയപ്പെട്ട സിതന്മാരും സമ്മായും മാറും അങ്ങനെ ഒരു ഓരോടമയാക്കാൻ രണ്ടു കൂട്ടി സമ്മാറ്റ മാറൂലേ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല അവർ എന്താണ് ശരീക്കന്മാരായി മാറും ഈ അവർ ചെയ്യുന്നുണ്ടോ അന്ന് ഇല്ല എന്നിട്ട് ആകെ വൽമാന ആകെ ഇതിന്റെ അർത്ഥം അവർക്ക് ജനങ്ങൾക്ക് ശരീരമാരില്ല മീൻ മമാരിക്ക് പങ്കാളിത്തം അവരുടെ അടിമ അടിമകളാൽ ഈ അമ്മാരുടെ സമ്പത്തിൽ അപ്പോൾ അവർ സീതന്മാർ അവരെ അടിമകൾ അവരെ സമ്പത്തിൽ എന്താക്കുന്നില്ല പങ്കാളികളാക്കുന്നില്ല പിന്നെ എന്തിനാണ് പിന്നെ ഫക്കൈഫ പിന്നെ എങ്ങനെ അരൂന അവർ ആക്കുന്നു മമാരി മമാരി ില്ലായി അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ചിലരെ ചുറക്കാരും അള്ളാഹുനെ പങ്കാളികളാക്കുന്നത് ലോകത്തുള്ളവർക്ക് അള്ളാഹുൻ്റെ അടിമകളാണല്ലോ അവരിൽപ്പെട്ടവർ അത് അള്ളാഹിനെ ശരിയിക്കുക അത് അള്ളാഹിനെ തൊട്ടടുത്താളാ എന്ന് പറഞ്ഞാൽ അള്ളാഹുരുക്ക് ശരിക്ക് പറഞ്ഞുണ്ടാക്കുക എന്നാണ് അള്ളാഹ് ബുദ്ധിപരമായി ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്കുള്ള ചെയ്യുന്ന അടിമകളെ പങ്കാളിയാക്കോ ഇല്ല എന്നിട്ട് അള്ളാഹുവിൻ്റെ അടിമകൾ ആ ലോകത്തുള്ളവരൊക്കെ എന്നിട്ട് ആ ഒരു അവർ പിന്നെ ചിലരെ അള്ളാഹുവിൻ്റെ പങ്കാളികളാണെന്ന് പറഞ്ഞ് കൊണ്ട് അള്ളാഹുനെ അമറ്റുക അല്ല ഈ സ്വഭാവം ഒരു നിരക്കും യോജിച്ചതല്ല അള്ളാഹ് ബുദ്ധിപരമായി ചോദിച്ചു അപ്പോൾ അവർ എഴുപത്തില്ല യജതു അള്ളാഹുവിൻ്റെ എഴുപത്തിന് അവർ നിഷരിക്കും അവർ നിഷേധിക്കാനോ യൂന അവർ നിഷേധിക്കാനോ ലഹൂസുറൊക്കെ അള്ളാഹു അവർ കൂട്ടുകാരൻ അങ്ങനെ ഒരു പണി ചെയ്യുന്നെങ്കിൽ അത് വളരെ ബുദ്ധി ലളിതമായ ബുദ്ധിശൂന്യമായ ഒരു ഏർപ്പാടാണെന്ന് അള്ളാഹുത്തലാ തുറന്നടിച്ച അള്ളാഹു ജനലും അള്ളാഹുത്തനെ നിങ്ങൾക്കാക്കി നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് അസ്വാന നിങ്ങളെ സ്വന്തം ശരീരത്തിൽ നിന്ന് അള്ളാത്തനെ നിങ്ങൾക്ക് ഭാര്യമാരെ സൃഷ്ടിച്ചു ഭാര്യലിൽ നിന്ന്

മക്കളെ മക്കളാക്കി അത് പൗത്രന്മാര് അല്ലേ നമ്മുടെ മക്കളെക്കാൾ നമുക്ക് ഏറ്റവും കൂടുക മക്കളെ മക്കളോടാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയുന്നതാണല്ലോ വേറെ അത് നിങ്ങൾക്ക് നൽകി ഇന്നത്തെ ഈ നല്ലതിൽ നിന്ന് പലതും തന്ന് നല്ല വസ്തുക്കളിൽ പലതും അത് ഐ പഴങ്ങളിൽ അൺവാസിമാരി പഴങ്ങളിൽ പല ഇനങ്ങളിൽ നിന്ന് വല്ലാലും വാന്യജീവികളാലും ഏറ്റവും നല്ല നിങ്ങൾക്ക് അതൊക്കെ തന്നിട്ടുണ്ട്

തിനാൽ നിങ്ങൾ ഉണ്ടാക്കരുത് അടിക്കരുത് ഇല്ലാ ഉണ്ടാക്കരുത് അള്ളാഹുണ്ടാക്കരുത് അങ്ങന അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ എന്താണ് ചെയ്യരുത് ആടെ പിന്നെ എല്ലാ എഴുതി കൊടുത്തിട്ടില്ല ഇല്ല നിങ്ങൾ ആക്കരുത് അഷ്മാഹൻ എന്താണ് സാദൃശ്യമാക്കരുത് തുഷിക്കൂനും ആ ഒന്നും നിങ്ങൾ അള്ളാഹ് ഭംഗി ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അല്ലേ ഇന്ന ലോഹയാന മനുഷ്യൻ അള്ളാഹു താരാക്ക് അറിയ അന്ന അല്ലാഹു അള്ളാഹുക്ക് തുല്യതയില്ല എന്ന് വാ താരം നിങ്ങൾ അറിയൂല കാര്യം ദാരിക ആ കാര്യം താരം ധാരിക്ക അത് നിങ്ങൾ അറിയൂല ഇതാണ് സ്ഥിതി അള്ളാഹു പങ്കാളിത്തം ഉണ്ടാക്കരുത്

എന്ന് നിന്നും വേർതിരിക്കുന്ന ൻ അത് എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞത് അബുദ്ധ അടിമ അള്ളാഹുവിന്റെ അടിമകൾ തന്നെ സ്വതന്ത്രമാരും പിന്നെ അതുപോലെ തന്നെ അടിമകളൊക്കെ ഒക്കെ അടിമ തന്നെയാണല്ലോ അബുദം മമലൂഖൻ എന്ന സാധാരണഗതിയിൽ സ്വതന്ത്രന്റേതായ വേർതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊഖൻ സിബത്ത് കൊടുത്തത് അത് ഒരാളുടെ കീ ഉള്ളതായ അടിമ സിബത്തും ഈ മമലൂക്കൻ എന്ന സിഫത്താണ് തുമ്മീസുഹു ആ സിബത്ത് അതിനെ ആ മമലൂക്കനെ വേർതിരിക്കും എന്ന് അങ്ങനെ ഫൈനു അബ്ദുല്ല ഈ പറയപ്പെട്ടതായ അബുദ്ധി അള്ളാഹിന് അടിമയാണല്ലോ ആ ലായു അപ്പം ഫൈനു ആ ഹുറു അള്ളാഹിൻ്റെ അടിമ തന്നെയാണ് അപ്പം ഈ പറയപ്പെട്ടതായ ഈ അബിദും ഫൈനു ആ അബിധും അള്ളാഹൻ്റെ അടിമ തന്നെയാണ് അതിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് മമലൂഖെന്ന് പറഞ്ഞത് ലായക്കുത്തൊരു അമനുക്ക് കൈവാടി രാശിന് ഒന്നിനു വേണ്ടി അതിമുലിക്കും അവൻ അധികാരമല്ല അധികാരമില്ലാത്തതിനു ചെയ്യാൻ പറ്റൂലല്ലോ വമ്മൻ വമ്മൻ റസക്കനാവു ൻ അസൻ പോയും ഫിക്കും എന്നിട്ട് ഒമൻ ഒരുത്തൻ അങ്ങനത്തെ ഒരുത്തൻ ധാന അപ്പം ഒരാളുടെ കീഴിലുള്ള ഒരടിമയെയും ഒമൻ ഒരുത്തനെയും അള്ളാഹു തരം ആക്കി ഉപമിച്ചു നെക്കിറത്ത് മോസുബത്ത അതാണ് ഐഹുറൻ വമൻ ഉരുത്തനേച്ച ഒരു സി ഒരു സ്വന്തനെയും അത് ഉപമിച്ചു വ്ര ആ സ്വന്തം അപ്പം ആദ്യത്തെ അടിമയാണ് രണ്ടാമത്തെ സ്വാതന്ത്ര്യനാണ് വമൻ ഉയർത്തനെയും അത് ഉപമിച്ചു നിക്കുത്തൻ മസൂബത്തൻ മസൂബത്താനൊക്കെ ആണ് അയ്യം നന്നായി ഉറൻ സ്വാതന്ത്ര്യനാണ് വ്രതക്കിനിക്ക് കൊടുത്തു മിന്ന നമ്മളെന്താ ഭക്ഷണം കൊടുത്ത് അതായത് സാധാരണ ഒരു ഒരു അടി ഒരു സ്വാതന്ത്ര്യൻ അസുഖം നല്ല ഭക്ഷണം കൊടുത്തു യും പരസ്യമായുംകാര്യുന്നുൽ വൽ ഒന്നാമത്തെ ആൾ അബ്ദം മസരു പ്രതിമകൾക്കുള്ള വസാനി രണ്ടാമത്തെ സാധാരണ സ്വന്തനായ പുരുഷൻ തന്നെ താര അള്ളാൻ ഉപമയാണ് അത് അള്ളാഹുനു ഇങ്ങനെ രണ്ട് ഉപമ ഒന്ന് അബ്ദ അബ്ദുക്ക് രണ്ട് ഹെറു ഈ രണ്ട് കൂട്ടരും തുല്യമാണോ അല്ല എന്ന അതേ രീതി അള്ളയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ തമ്മിലുള്ളതായ ബന്ധം

ൂന എന്നിട്ടാണ് അവർ ശിർക്ക് വെക്കുന്നത് അത് ഒരു നിരക്കും അവർ അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അറിയാത്തോണ്ട് ശെരിക്കു വെക്കുകയാണ് അതുകൊണ്ട് അതിൽ പിന്മാറണം എന്നാണ് അള്ളാഹുന്റെ നിർദ്ദേശം അസലും